നമസ്കാരം ജൂലൈ പന്ത്രണ്ടിനാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശനിലെടുത്ത ആദ്യ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൻ്റെ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഫോട്ടോ എന്നാണ് ആ ചിത്രത്തെ വിശേഷിക്കപ്പെടുന്നത് മറ്റേതൊരു ദൂരദർശിനേക്കാളും കൃത്യതയും സംവേദനക്ഷമതയുമാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശനിയെ വേറിട്ട് നിർത്തുന്നത് കൂടാതെ അതിൻ്റെ കണ്ണാടിയിൽ മറ്റൊരു തന്ത്രമുണ്ട് പതിമൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ പ്രത്യക്ഷപ്പെട്ട വിദൂര നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും നിരീക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ചിന്തിക്കുന്നത് ഒരു യന്ത്രത്തിന് എങ്ങനെയാണ് കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കാൻ കഴിയുക അത്ഭുതമായി തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല പ്രകാശത്തിൻ്റെ സ്വഭാവമാണ് ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണത്തിന് സഹായിക്കുന്നത് ഇതിനു പിന്നിലെ ശാസ്ത്രം വളരെ ലളിതമാണ് ബഹിരാകാശത്തിന്റെ വിശാലമായ ദൂരങ്ങളുടെ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ പ്രകാശത്തിന് സമയം വേണം നിങ്ങൾ കാണുന്ന എല്ലാ പ്രകാശവും വിദൂര നക്ഷത്രങ്ങളുടെ മിന്നൽ മുതൽ ഏതാനും അടി അകലെയുള്ള നിങ്ങളുടെ മേശവിളക്കിൽ നിന്നുള്ള പ്രകാശം വരെ നിങ്ങളുടെ കണ്ണുകളിൽ എത്താൻ സമയമെടുക്കും പ്രകാശം അമ്പരപ്പിക്കുന്ന വേഗത്തിൽ നീങ്ങുന്നു ഏകദേശം അറുന്നൂറ്റി ദശലക്ഷം മൈൽ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത് അതിനാൽ അതിനാലത് ഡെസ്ക് ലാമ്പിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് സഞ്ചരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കില്ല ഉദാഹരണത്തിന് സൂര്യനെ എടുക്കുക ഭൂമിയുടെ നക്ഷത്രം ശരാശരി തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ ഏകദേശം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് എടുക്കും അതിനാൽ നിങ്ങൾ സൂര്യനെ നോക്കുമ്പോൾ കാണുന്നത് എട്ട് മിനിറ്റ് മുമ്പ് പ്രത്യക്ഷപ്പെട്ട സൂര്യനെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്നത് എട്ട് മിനിറ്റ് മുൻപുള്ള ഭൂതകാലത്തിലേക്കാണ് ജ്യോതിശാസ്ത്രത്തിന് പ്രകാശ വേഗത വളരെ പ്രധാനമാണ് ബഹിരാകാശത്തെ വലിയ ദൂരം അളക്കാൻ മൈലുകളോ കിലോമീറ്ററുകളോ ഉപയോഗിക്കുന്നതിന് പകരം പ്രകാശവർഷങ്ങൾ ഉപയോഗിക്കാൻ ശാസ്ത്രജ്ഞർ ഇഷ്ടപ്പെടുന്നു ഒരു പ്രകാശവർഷം വർഷം എന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരമാണ് ഏകദേശം അഞ്ച് പോയിന്റ് എൺപത്തിയെട്ട് ഡ്രില്ല്യൺ മൈൽ അല്ലെങ്കിൽ ഒൻപത് പോയിന്റ് നാൽപ്പത്തി ആറ് ഡ്രില്ല്യൺ കിലോമീറ്റർ വരും ഇത് ഉദാഹരണത്തിന് നോർത്ത് സ്റ്റാർ പോളറീസ് ഭൂമിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രം കാണുമ്പോഴെല്ലാം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പ്രകാശമാണ് നിങ്ങൾ കാണുന്നത് അതിനാൽ കഴിഞ്ഞ കാലം കാണാൻ നിങ്ങൾക്ക് ഒരു ഫാൻസി ടെലിസ്കോപ്പ് പോലും ആവശ്യമില്ല നിങ്ങളുടെ സ്വന്തം നഗ്ന നേത്രണം കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയും എന്നാൽ ഭൂതകാലത്തിലേക്ക് ശരിക്കും നോക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർ ജെയിംസ് വെബ് പോലുള്ള ദൂരദർശനങ്ങൾ ആവശ്യമാണ് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെ നിന്ന് വരുന്ന ദൃശ്യപ്രകാശം നിരീക്ഷിക്കാൻ ജെയിംസ് വെബിന് കഴിയും ജെയിംസ് വെബ് അതിൻ്റെ പ്രസിദ്ധമായ ഡീപ്പ് ഫീൽഡ് ഇമേജ് എടുത്തത് അങ്ങനെയാണ് മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് നോക്കാനാണ് അത് ശ്രമിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്